ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന പ്ലാൻ്റ് ഏതാണെന്ന് വെച്ചാൽ ആഫ്രിക്കൻ വയലറ്റ് എന്ന് പറഞ്ഞൊരു ആണ് ഈ ഒരു പ്ലാന്റ് ഞാൻ ഇന്നലെയാണ് വാങ്ങുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ കാര്യങ്ങളും ഞാൻ നോക്കിക്കണ്ട ടിപ്സും കെയറിങ് ആയിട്ടുള്ള ഡീറ്റെയിൽ ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പിന്നെ പ്ലാന്റ് ചെയ്യുന്ന രീതി നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല എനിക്ക് ജസ്റ്റ് ഞാനൊന്ന് എല്ലായിടത്തും സെർച്ച് ചെയ്ത് ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി പഠിച്ച കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഈ ഒരു പ്ലാന്റ് ഒരുപാട് ബുഷിയായിട്ട് വളരും അധികം പൊക്കം വെക്കില്ല നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന്റിനെ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് ഒരു കൂട് അല്ലെങ്കിൽ ഒരു കവറിൻ്റെ അകത്താണ് ഞാൻ ഇന്നലെ ഗാർഡനിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് പോട്ടിലല്ലായിരുന്നു പിന്നെ സെപ്പറേറ്റ് ഒരു പോട്ട് വാങ്ങുമായിരുന്നു അപ്പോൾ ആ ഒരു പ്ലാന്റിൻ്റെ ലീഫും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം ഈ ഒരു രീതിക്കാണ് ആ ഒരു ലീഫിൻ്റെ ടെക്സ്റ്ററും കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മുടെ ഫ്ലെയിം വയലറ്റ് ഇല്ലേ അതിൻ്റെ ഒരു ഒരു മഷിത്തണ്ടല്ല എങ്കിലും ജസ്റ്റ് നമ്മളൊന്ന് മെല്ലെ ഒന്നാക്കിയാൽ തന്നെ ഒടിഞ്ഞു പോകുന്ന രീതിക്കുള്ള ലീഫും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഈ ഒരു പ്ലാന്റ് ഞാൻ ഇന്നലെ യൂട്യൂബിൽ നോക്കിയപ്പം ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ ചെയ്തിട്ടേക്കുന്ന ഒരു വീഡിയോ കണ്ടത് ഇവരുടെ ലീഫിൽ നിന്ന് തന്നെ നമുക്ക് ന്യൂ പ്ലാന്റിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ ഒരു പ്ലാന്റിൻ്റെ ഒരു ലീഫിനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യോ ഇല്ലയോന്ന് നമുക്ക് നോക്കാം പിന്നെ ഇവർക്ക് ഒരുപാട് ഡ്രെയിനി ആയിട്ടുള്ള സോയില് പാടില്ല അത്യാവശ്യം മണ്ണിൽ അല്ലെങ്കിൽ നമ്മൾ ഈർപ്പം തങ്ങി നിന്നാൽ അഴുകിപ്പോവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ നോക്കണം പിന്നെ ആ ഒരു പോട്ട് വെക്കുമ്പോൾ പോട്ടിൻ്റെ അവിടെ നമ്മൾ ഹോളിട്ട് അതൊക്കെ സേഫായിട്ട് വേണം വെക്കാൻ അല്ലെങ്കിൽ ഈർപ്പോ അല്ലെങ്കിൽ വെള്ളമൊക്കെ തങ്ങി നിന്നാൽ ഡാമേജ് ആയി ആയിപ്പോവും പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ കൂടെ തന്നെ ബട്ടർഫ്ലൈയുടെ ആ ഒരു പ്ലാന്റ് ജസ്റ്റ് ആ ഒരു പ്ലാന്റിൻ്റെ അകത്ത് തന്നെ നിൽക്കുന്നത് ഞാൻ കണ്ടു അതുകൊണ്ടിട്ടൂടിയാണ് ഈ ഒരു ഫ്ലവറിങ് ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ഞാൻ എടുത്തത് തന്നെ പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ കൂടെ തന്നെ ഫ്ലവറിങ് ഇല്ലാത്ത പ്ലാന്റ്സും ഉണ്ടായിരുന്നു സാധാരണഗതിയിൽ എല്ലാവരും നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് അത് എത്രമാത്രം സത്യമുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല ഫ്ലവേഴ്സ് ഇല്ലാത്തതായിരിക്കും അവർ മാക്സിമം നോക്കി വാങ്ങാറുള്ളതെന്ന് ആ ഒരു ലൈഫ് സ്പാൻ കുറച്ചൂടെ കൂടുതലുണ്ടാവുന്നു പക്ഷേ ഒരു എന്തെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെയും കൂടെ തൈ നിൽക്കുന്ന കണ്ടുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ ഒരു പ്ലാന്റ് തന്നെ വാങ്ങിയത് പിന്നെ അത്യാവശ്യം നല്ലൊരു ഹെൽത്തി പ്ലാന്റ് ആയിട്ട് എനിക്ക് തോന്നി കണ്ടതിൽ വെച്ചിട്ട് അതുകൊണ്ടും കൂടിയാണ് ഈ ഒരു പ്ലാന്റ് തന്നെ ഞാൻ അവിടെ പിക്ക് ചെയ്തത് ഈ ഒരു പ്ലാന്റിൻ്റെ കളർ നോക്കുകയാണെങ്കിൽ മിഡിൽ നമുക്കൊരു യെല്ലോയിഷ് കളർ കാണാം പിന്നെ സൈഡ് വൈസ് വയലറ്റ് കളറാണ് നല്ല ഭംഗിയാണ് കേട്ടോ ചില പൂക്കളൊക്കെ നമുക്ക് വൺ ഡേ മാത്രം നിൽക്കുന്ന ചെടികളുണ്ട് അതുപോലെയല്ല ഇതിപ്പം ഞാൻ ഇന്നലെ വാങ്ങിച്ചു ഇന്നൊന്നും പ്രോബ്ലം ഇല്ല ഫ്ലവേഴ്സിനൊന്നും പ്രോബ്ലം ഇല്ല എത്ര നാളും നിൽക്കും എന്നുള്ള കാര്യം നമുക്ക് ആ ഒരു പ്ലാന്റ് നമ്മൾ കെയർ ചെയ്ത് നമ്മൾ വളർത്തിയാൽ അറിയാവുള്ളൂ അപ്പോൾ ആ ഒരു രീതിക്ക് ഞാൻ വളർത്തി കെയർ ചെയ്ത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇടാം ഇപ്പം ഞാൻ ജസ്റ്റ് കണ്ട കാര്യങ്ങളും പിന്നെ പ്ലാന്റ് ചെയ്യുന്ന ഡീറ്റെയിലും വീഡിയോസൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഞാൻ ഈ ഒരു കവറിലാണ് കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊരു വൈറ്റ് പോട്ട് ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പോട്ടിലേക്ക് പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കൂടുന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം അതിന് മുന്നേ തന്നെ ഞാൻ ആ ഒരു ബട്ടർഫ്ലൈയുടെ ആ ഒരു പ്ലാന്റ് ജസ്റ്റ് എടുക്കുന്നുണ്ട് പിക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ പ്ലെക്ക് ചെയ്തെടുത്തപ്പം എനിക്ക് പറ്റിയ ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ആ ഒരു വേര് എനിക്ക് കിട്ടിയില്ല കേട്ടോ പ്രോപ്പറായിട്ട് പിന്നെ ഞാൻ കണ്ടു ഇങ്ങനെ വെച്ചാലും ലീഫിൽ തന്നെ അവർ പ്രൊപ്പഗേറ്റ് എന്ന് കണ്ടിട്ടുണ്ട് വെച്ച് നോക്കാം നമുക്ക് എത്രത്തോളം സക്സസ് ആവും എന്നറിയില്ല അപ്പോൾ ആ ഒരു ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ ആ ഒരു ലീഫും കൂടെ ഞാൻ കറക്റ്റ് പ്രോപ്പറായിട്ട് എടുക്കുന്നുണ്ട് പ്രോപ്പറായിട്ട് എടുത്തെന്ന് പറയാൻ പറ്റുക വേരോട് കൂടി എടുക്കാൻ ശ്രമിച്ചപ്പോൾ ആ ഒരു റൂട്ട് കിട്ടിയില്ല അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനത്തെ രീതിക്കാണ് കിട്ടിയത് പിന്നെ ഒരു ആ ഒരു ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് ഇങ്ങനെ ഞാൻ പ്ലക്ക് ചെയ്തെടുത്തപ്പം ഒരു ലീഫിന് ഒരു പ്രോബ്ലം വന്നു കേട്ടോ അപ്പോൾ ആ ഒരു ലീഫും കൂടെ ജസ്റ്റ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ലീഫിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കണ്ടതുകൊണ്ട് എത്രമാത്രം നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മുടെ ആ ഒരു കവറൊക്കെ ഞാൻ പൊട്ടിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു രീതിക്കാണ് അത്യാവശ്യം ഈ ഒരു ഒരു സ്റ്റാൻഡിൻ്റെ പുറത്ത് വെച്ച് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു അപ്പം നിങ്ങളെ പ്രോപ്പറായിട്ട് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ് ആ ഒരു പോട്ടിലേക്ക് ആക്കിയത് പിന്നെ ഒരുപാട് മണ്ണൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു അവിടുന്ന് വാങ്ങിച്ച് ആ ഒരു ഇത് ഇളക്കി എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത് നമുക്ക് കെയർ ചെയ്ത് നോക്കിയിട്ട് മതി ഇനിയിപ്പോൾ നമ്മൾ കൊക്കോപീറ്റും മണ്ണും അങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ടിട്ട് എന്തെങ്കിലും പ്രോബ്ലം വന്നാലോന്ന് ഓർത്തിട്ടാണ് ഓൾറെഡി ഉള്ള ആ ഒരു പ്ലാന്റ് തന്നെ ആ ഒരു രീതിക്ക് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വൈറ്റ് പോട്ടിലേക്കാണ് വെക്കുന്നത് ഈ ഒരു പോട്ടിന് വലിയ റേറ്റ് ഒന്നും ആയില്ല ജസ്റ്റ് ഫിഫ്റ്റി റുപ്പീസുള്ള അപ്പം നമുക്ക് ഈ ഒരു വൈറ്റ് പോട്ടിൽ ഈ ഒരു വയലറ്റ് കളേഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് വെക്കുമ്പം കുറച്ചൊരു അട്രാക്ഷൻ തോന്നുമില്ല നമ്മൾ ഗ്രീനോ അല്ലെങ്കിൽ ഗ്രേയോ ബ്ലാക്കോ വേറെ എന്ത് കളേഴ്സ് വെക്കുന്നതിനെക്കാളും ഒരു എടുപ്പ് തോന്നാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പോട്ടോ എന്നെ ചൂസ് ചെയ്തത് അപ്പം നമുക്ക് പ്ലാന്റ് വെക്കുന്ന രീതിയാണ് നിങ്ങൾ കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഡിഫിക്കൽട്ടാണ് പിന്നെ ആ സോയിലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് മോയിസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ നോക്കിയപ്പോൾ കണ്ടു ഒരുപാട് മോയിസ്റ്റ് പാടില്ല എന്ന് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും കെയറിങ് ഒക്കെ നമുക്ക് വഴിയെ നോക്കാം പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ കൂടെ തന്നെ എനിക്കൊരു കുഞ്ഞിയൊരു തയ്യും കൂടെ ഉണ്ടായിരുന്നു ഈ ഒരു ആഫ്രിക്കൻ വയലറ്റിൻ്റെ ആ ഒരു സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം അതും കൂടെ സെപ്പറേറ്റ് പ്ലാൻ ചെയ്യാമെന്ന് ഓർത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഞാൻ പ്രോപ്പറായിട്ട് എടുത്ത് വെക്കുകയാണ് പിന്നെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുമ്പം നല്ല ഹൈറ്റിൽ നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആവശ്യമില്ലാത്ത ആ ഒരു മണ്ണിൻ്റെ ആ ഒരു കോട്ടിങ്ങും കാര്യങ്ങളും മിക്സ്റ്ററൊക്കെ എടുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു താങ്ക്